ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അർത്തോസ്, പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര 33-ാം ഭാഗം. സ്നേഹത്തോടെ സ്വാഗതം. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. എന്താണ് ഈ ഒരു ഉദ്ഘോഷത്തിൻ്റെ അർത്ഥം? സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപം ചൊല്ലി ദൈവവുമായിട്ടുള്ള ഐക്യം, സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യം, അതിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ നിൽക്കുന്ന ആരാധനാ സമൂഹം, ആ സമൂഹത്തെ സ്ലീവായുടെ അടയാളത്താൽ പുരോഹിതൻ തന്നെ തന്നെയും സമൂഹത്തെയും ആശീർവദിച്ചുകൊണ്ട് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് ആശീർവദിച്ചതിന് ശേഷം ബലിപീഠത്തിലേക്ക് തിരിയുമ്പോൾ, അതായത് കാർമ്മികൻ സമൂഹത്തെ സ്ലീവായുടെ അടയാളത്താൽ ആശീർവദിച്ചതിന് ശേഷം ബലിപീഠത്തിലേക്ക് തിരിയുമ്പോൾ വലത്തുകര ദിവ്യരഹസ്യങ്ങൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറയുന്നു. കൃത്യമായ നിർദ്ദേശം ഉണ്ട്, എങ്ങനെയാണ് ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത് എന്ന നിർദ്ദേശമുണ്ട്. ജനങ്ങൾക്ക് നേരെ കൈവിരിച്ച് പിടിച്ചുകൊണ്ടല്ല ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത്, ഈ ഉദ്ഘോഷം നടത്തേണ്ടത്. മറിച്ച് ദിവ്യരഹസ്യങ്ങൾക്ക് നേരെ നീട്ടിക്കൊണ്ട്, അങ്ങനെ പറഞ്ഞെങ്കിലേ അതിനർത്ഥമുള്ളൂ. കാരണം വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. അത് കഴിഞ്ഞു വരുന്ന പ്രാർത്ഥന ശ്രദ്ധിക്കണം. ഏകപിതാവ് പരിശുദ്ധൻ, ഏകപുത്രൻ പരിശുദ്ധൻ, ഏകറൂഹ പരിശുദ്ധൻ. കാരണം ദൈവമാണ് പരിശുദ്ധിയുടെ പരിപൂർത്തി എന്ന് പറയുന്നത്, ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പരിശുദ്ധിയിലാണ് നമ്മൾ പങ്കുകൊള്ളുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധിയുടെ പരിശുദ്ധമായ കുർബാന, അതാണ് നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഈ ഒരു ആശംസയുടെ അർത്ഥം? നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. എഫേസൊസ് ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനം അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പഴയ നിയമത്തിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം ഇക്കാര്യം 10-ാം തിരുവചനം നമ്മളോട് പറയുന്നുണ്ട്. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഈ പരിശുദ്ധിയുടെ നിറവ്, അത് അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ കുർബാന കൊള്ളേണ്ടത്. സഭാപിതാക്കന്മാർ, ആധ്യാത്മിക ശ്രേഷ്ഠര്, ഈ പ്രാർത്ഥനയുടെ പൊരുളും അതിൻ്റെ അർത്ഥവും നമുക്ക് വ്യാഖ്യാനിച്ച് നൽകുന്നുണ്ട്. നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന കുർബാന കർത്താവായ ഈശോ മിശിഹായുടെ ശരീരവും രക്തവുമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകാം. മാമോദീസ സ്വീകരിച്ച സകലരും ഈശോയുടെ വിശുദ്ധിയിൽ പങ്കുകൊണ്ടിരിക്കുന്നു എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഇവിടെയുണ്ട്. അപ്പോൾ മാമോദീസയിലൂടെ ഈശോയുടെ ജീവിതത്തിൽ, അതായത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു 2-ാം ജനനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ വിശുദ്ധി സ്വീകരിക്കാൻ യോഗ്യരാക്കപ്പെടുകയാണ്. എങ്ങനെ? ഈശോയുടെ ജനനത്താലും ജീവിതത്താലും മരണത്താലും. ഈശോയുടെ ജനന ജീവിത സഹന മരണ ഉത്ഥാനങ്ങളിലൂടെ നമുക്ക് വിശുദ്ധിയെ സ്വീകരിക്കാൻ, പരിശുദ്ധ കുർബാനയെ സ്വീകരിക്കാൻ നമ്മൾ യോഗ്യരാക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധമായവ വിശുദ്ധർക്കുള്ളതാണ് എന്ന് കാർമ്മികൻ നമ്മളോട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതെന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മാമോദീസായാൽ വിശുദ്ധീകരിക്കപ്പെട്ട സഭാമക്കൾക്ക് സഭ നൽകുന്ന ഭക്ഷണമാണ് പരിശുദ്ധ കുർബാന എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഇവിടെയുണ്ട്. മിശിഹായുടെ ശരീരവും രക്തവും ഭക്ഷിക്കാൻ നമുക്ക് നൽകിക്കൊണ്ട് വിശുദ്ധിയിൽ നിരന്തരം നമ്മളെ വളർത്തുകയാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഇവിടെയുണ്ട്. പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെട്ട് പരിശുദ്ധരായവർ പരിശുദ്ധമായത് സ്വീകരിക്കാൻ യോഗ്യരാകുന്നു, അവർ യോഗ്യരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഇവിടെയുണ്ട്. ഇവിടെ വിശുദ്ധമായത് എന്നാൽ പരിശുദ്ധ കുർബാനയും, വിശുദ്ധർ എന്നാൽ മാമോദീസ സ്വീകരിച്ച സകലരുമാണെന്ന് സഭാപിതാക്കന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ദൈവജനത്തിന് ദിവ്യകാരുണ്യ സ്വീകരണത്തിനുള്ള ഏറ്റവും അടുത്ത ഒരു ക്ഷണമാണ്
ഒരു മുന്നറിയിപ്പാണ് ഈ ആശംസ എന്ന് ചില ആരാധനക്രമ പണ്ഡിതരും വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കാർമ്മികന്റെ ആശംസയ്ക്ക് മറുപടിയായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധിയെ നമ്മൾ അവിടെ ഏറ്റുപറയുന്നത്. അതുകൊണ്ടാണ്, കാരണം ദൈവം ഏകനാണ്, ആ ഏകദൈവമാണ് പരിശുദ്ധ ത്രിത്വം. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, ആ ത്രിത്വൈക ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുപറ്റുന്ന ആരാധനാ സമൂഹത്തിൻ്റെ മനോഭാവമാണ് ഇവിടെ നമ്മളെ നയിക്കേണ്ടത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ പരമപരിശുദ്ധമായ കുർബാന, അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളാൻ വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ കഴിയൂ. മാമോദീസ സ്വീകരിച്ചവർക്കേ പറ്റൂ. മാമോദീസായുടെ കൃപാവരം ഓരോ ദിവസവും നമ്മളിൽ വളർത്തിക്കൊണ്ടുവരാൻ, വിശുദ്ധിയിൽ വളരാൻ നമുക്ക് കടമയുമുണ്ട് എന്ന് നമ്മളെ ഇത് ഉത്തരവാദിത്തപ്പെടുത്തുകയാണ്. കുർബാനയിലൂടെ ഈശോയുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്ന നമ്മൾ എത്രമാത്രം ആ ജീവിതത്തെ കുർബാനയാക്കി മാറ്റുന്നു. അവിടെ നമ്മൾ ഈശോയ്ക്ക് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ കുർബാന നമുക്ക് നൽകപ്പെടുന്നത് പോലെ തന്നെ നമ്മൾ കുർബാനയ്ക്കും നൽകുന്നവരാകണം, വിട്ടുകൊടുക്കുന്നവരാകണം. അതാണ് യഥാർത്ഥ പരിശുദ്ധി. യഥാർത്ഥ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മളെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതാണ്. അതാണ് ഈശോ ചെയ്തത്, പരിശുദ്ധ അമ്മ ചെയ്തത്, എല്ലാ വിശുദ്ധരും ചെയ്തത് അതാണ്. അങ്ങനെയാണ് ദൈവപുത്രത്വത്തിൽ നമ്മൾ ഓരോരുത്തരും ആഴപ്പെടുന്നത്. അങ്ങനെ കുർബാന സ്വീകരിച്ചുകൊണ്ട് ഒരു ജീവിതം രൂപപ്പെടുത്തുകയാണ് നമുക്ക് ആവശ്യം. ആ ജീവിക്കുന്ന ദൈവത്തെ അല്ലേ തൊട്ടടുത്ത ആശംസ, ശുശ്രൂഷി നമ്മളോട് പറയുന്ന ആശംസ ശ്രദ്ധിച്ച്, ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, കണ്ടു. അപ്പോൾ പരിശുദ്ധ കുർബാന വിശുദ്ധമായത് വിശുദ്ധിയോടുകൂടെ നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു വിശുദ്ധ ജീവിതത്തിന് നമ്മളെ വിട്ടുകൊടുക്കുക. അതെങ്ങനെയാണ്? ജീവിക്കുന്നവനായ ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നിടവിടാതെ കീർത്തിച്ചുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ നമ്മൾ പങ്കുകൊള്ളുകയും പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് കുർബാനയ്ക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നത്. ഈ ജനം എന്ന വാക്കും പ്രത്യേകമായ ശ്രദ്ധ, കുർബാനയിലുടനീളം നമ്മൾ കാണുന്നുണ്ട് ജനം എന്ന പദം. ഇസ്രായേലിനെ കുറിച്ച് പഴയ നിയമത്തിൽ ദൈവം തൻ്റെ സ്വന്തം ജനം, തിരഞ്ഞെടുക്കപ്പെട്ട ജനം, കണ്ടോ? അപ്പൊ ആ ജനം എന്ന പദം അവിടെ ഉപയോഗിക്കാൻ കാരണം പഴയ നിയമത്തിലെ ഇസ്രായേല്, പുതിയ നിയമത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട സഭ, സഭയുടെ അംഗങ്ങളാണ് ഇന്ന് ജനം. അപ്പൊ പഴയ നിയമത്തിൽ ഇസ്രായേൽ എങ്ങനെയാണോ ദൈവത്തിന് സ്വന്തമായ ജനമായിരുന്നത്, അതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിൽ ഈശോയുടെ പീഡാ സഹനങ്ങളിലൂടെ, ഈശോയുടെ പെസഹാരഹസ്യങ്ങളിലൂടെ സഭാതനേരായ നമ്മൾ ഓരോരുത്തരും ജനമായി, ഈശോയുടെ സ്വന്തം ജനമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വാക്ക് കുർബാനയിൽ ചിലയിടത്തൊക്കെ നമ്മൾ കാണുന്നത്, ജനം എന്ന വാക്ക്. അതുകൊണ്ട് വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു എന്ന പ്രാർത്ഥനയുടെ ഉദ്ഘോഷത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കി ദൈവത്തിൻ്റെ പരമപരിശുദ്ധിയിൽ പങ്കുചേർന്ന് വിശുദ്ധമായവ, നമ്മൾ ഓരോരുത്തരും മാമോദീസായിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, വിശുദ്ധിയിൽ വളരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു, നിരന്തരം വിശുദ്ധിയുടെ വിശുദ്ധിയായ പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് നിരന്തരം ജീവിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധി പ്രഘോഷിക്കാൻ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും അത് പ്രഘോഷിക്കാനും കടപ്പെട്ടിരിക്കുന്നു എന്ന ഉത്തരവാദിത്വം മനസ്സിലാക്കി ദൈവത്തിൻ്റെ വിശുദ്ധിയെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.